തകർന്ന റോഡിന്റെയും പാലത്തിന്റെയും ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ അയച്ച കത്ത് പൊതുതാൽപര്യ ഹർജിയായി സ്വീകരിച്ച് ഹൈക്കോടതി. ഇടുക്കി വണ്ടിപ്പെരിയാർ മ്ലാമലയിൽ പ്രളയത്തിൽ തകർന്ന പാലങ്ങളുടെ നിർമ്മാണം നടത്താൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. മ്ലാമല സെന്റ് ഫാത്തിമ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഹൈക്കോടതിക്ക് കത്തയച്ചത്. 2018 പ്രളയത്തിൽ വണ്ടിപ്പെരിയാർ കീരിക്കര പാലം, ശാന്തിപാലം എന്നിവ പൂർണ്ണമായും തകർന്നു. ഇതിനു പുറമെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരു പാലത്തിന്റെ അപ്രോച്ച് റോഡ് പൂർണ്ണമായും മൊലിച്ചുപോയി. വർഷം രണ്ടായിട്ടും പുനർനിർമ്മാണം നടന്നില്ല. സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മ്ലാമല ഫാത്തിമ മാത സ്കൂളിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, അക്സന, വാണി, ജോമിയ, അനു എന്നിവർ ഹൈക്കോടതിക്ക് കത്തെഴുതി. അദാലത്തിൽ പ്രശ്നം അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പാലം, റോഡ് എന്നിവയുടെ കേടുപാടുകൾ തീർക്കുവാൻ സർക്കാർ, ജില്ലാ ഭരണകൂടം, ത്രിതല പഞ്ചായത്തുകൾ ഇടപെട്ട് ഉചിതമായ നടപടിയെടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. വിദ്യാർത്ഥികളുടെ ആരോഗ്യ പ്രശ്നം, തോട്ടം മേഖലയിലെ കീടനാശിനികളുടെ ഉപയോഗം എന്നിങ്ങനെയുള്ള കത്തിലെ പരാമർശങ്ങൾ പരിഗണിക്കണമെന്ന് കളക്ടർക്ക് കോടതി നിർദ്ദേശം നൽകി. പ്രതീക്ഷ അർപ്പിച്ച നീതിപീഠം ഉചിതമായ തീരുമാനമെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികൾ. ഞങ്ങൾക്ക് ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഞങ്ങൾക്ക് ഇത്രയും ഉചിതമായ തീരുമാനമെടുത്തതെന്ന് ബഹുമാനപ്പെട്ട നീതിപീഠത്തോട് ഞങ്ങളുടെ കുട്ടികളുടെയും പ്രദേശവാസികളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനി പുതിയൊരു പാലം നിർമ്മിച്ച് അതിലൂടെ പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിധിയെ ദുരുപയോഗിച്ച് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ മാത്രമായി ചെയ്യാതെ പാലം പുനർനിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ പാലം റിപ്പയർ ചെയ്ത്, മെയിൻ്റെനൻസ് ചെയ്ത് കോടതി വിധിയെ ദുരുപയോഗിക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് ഇവിടെ നാട്ടുകാർക്കുള്ളത്. 18 മാസത്തിനുള്ളിൽ 2 പാലങ്ങളും പുനർനിർമ്മിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. കോടതി വിധിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. 24 ഇടുക്കി.